ഹലോ ഫ്രണ്ട്സ്, പോപ്പി സുവേണിന്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. 2022 സെപ്റ്റംബർ 4 പുന്നമടയിൽ നെഹ്റു ട്രോഫിയിൽ ആരംഭിച്ച സിബിഎൽ മത്സരം, കരുവാറ്റയും പുളിങ്കുന്നും പിറവവും മറൈൻ ഡ്രൈവും കോട്ടപ്പുറവും കൈനകരിയും താഴത്തങ്ങാടിയും ചെങ്ങന്നൂരും കായംകുളവും അതുപോലെ തന്നെ കല്ലടയും പിന്നിട്ട് നാളെ കൊല്ലം ട്രാക്കിലേക്ക് എത്തുകയാണ്. നാളെ കൊല്ലത്ത് KSRTC സ്റ്റാൻഡിന് സമീപം നടക്കുന്ന അവസാനത്തെ മത്സരത്തോടുകൂടി ഈ വർഷത്തെ സിബിഎൽ മത്സരം അവസാനിക്കുകയാണ്. നെഹ്റു ട്രോഫി മുതൽ അവസാനം നടന്ന കല്ലട ജലോത്സവം വരെയുള്ള എല്ലാ സിബിഎൽ മത്സരങ്ങളുടെയും എല്ലാ ഹീറ്റ്സും എല്ലാ ഫൈനലുകളും നമ്മുടെ ചാനലിലെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ അത് കാണണം. ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണം നാളത്തെ തീവാറ് മത്സരത്തിന് വേണ്ടിയിട്ട്. നിലവിൽ ഒരു മത്സരം മാത്രം ബാക്കി നിൽക്കെ 107 പോയിന്റുമായി 8 വിജയങ്ങളും 3 രണ്ടാം സ്ഥാനവുമായി PVC പള്ളത്തുരുത്തി മഹാദേവികാട് കാട്ടിത്തെക്ക് തിരിച്ചുണ്ടെങ്കിൽ PVC പള്ളത്തുരുത്തി 107 പോയിന്റുമായിട്ട് സിബിഎൽ മത്സരം വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ സിബിഎൽ 2nd എഡിഷന്റെ വിജയം PVC പള്ളത്തുരുത്തി ഉറപ്പിച്ചിരിക്കുകയാണ്. കരുവാറ്റയിലും പിറവത്തും കായംകുളത്തും മാത്രമാണ് PVC പള്ളത്തുരുത്തി 2nd സ്ഥാനത്തേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന കൊല്ലത്ത് നടക്കുന്ന അവസാനത്തെ സിബിഎൽ മത്സരം വിജയിക്കാൻ വേണ്ടി മാത്രമാണ് PVC പള്ളത്തുരുത്തി എത്തുക. അതുപോലെ തന്നെ NCDC കുമരകം തൊട്ടു പിന്നാലുണ്ട്. 98 പോയിന്റുമായിട്ട് 2nd സ്ഥാനത്ത് NCDC കുമരകമാണ്. നടുഭാഗം ചുണ്ടലിൽ മത്സരിക്കുന്ന NCDC നിലവിൽ 3 വിജയങ്ങൾ, കരുവാറ്റയിലും പിറവത്തും അതുപോലെ തന്നെ കായംകുളത്തും വിജയിച്ച് നാളെ കൊല്ലത്ത് എത്തുമ്പോഴത്തേന് വിജയത്തിൽ കുറഞ്ഞൊന്നും അവരും പ്രതീക്ഷിക്കുന്നില്ല. ഈ വർഷത്തെ സിബിഎൽ മത്സരം ഏറ്റവും വാശിയതാക്കിയത് NCDCയുടെ ശക്തമായ കടന്നവരുമാണ്. ആദ്യ 4 മത്സരങ്ങളിൽ 2-2 PVCയും NCDCയും കട്ടയ്ക്ക് മത്സരിച്ച് വന്നതാണ്. PVC പള്ളത്തുരുത്തി എന്ന നെഹ്റു ട്രോഫി ഹാർട്രിക് നേടിയ ഈ വർഷത്തെ ടീമിനോട് കട്ടയ്ക്ക് പിടിച്ചിരിക്കാൻ സാധിച്ചത് NCDCയുടെ വലിയൊരു വിജയമാണ്. PVCക്കും NCDCക്കും കട്ട വെല്ലുവിളിയുടെ കൂടെയുള്ളത് കേരള പോലീസാണ്. 3rd സ്ഥാനത്ത് തുടരുന്നത് കേരള പോലീസാണ്. ചമ്പക്കുളം ചുണ്ടി മത്സരിക്കുന്ന കേരള പോലീസ് നാളെ കൊല്ലത്ത് ഒരു വിജയമെങ്കിലും സിബിഎൽ നേടാൻ വേണ്ടിയിട്ടായിരിക്കും വരിക. പായിപ്പാണി മത്സരിക്കുന്ന കുമരകം വേമ്പനാട് ബോട്ട് ക്ലബും സെന്റ് പൈസി മത്സരിക്കുന്ന കുമരകം ടൗൺ ബോട്ട് ക്ലബും അതുപോലെ തന്നെ ആയാപ്രമ പാണ്ഡ്യ മത്സരിക്കുന്ന KBC SFBC ബോട്ട് ക്ലബുകൾ അതുപോലെ തന്നെ UVC കൈനഗിരി അതുപോലെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബ് എടത്വ PVC പുന്നവട അങ്ങനെ എല്ലാ ടീമുകളും നാളെ വാശിയേറിയ പോരാട്ടം നടത്തും. ഒരു സിബിഎൽ മത്സരങ്ങൾ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ നാളെ കൊല്ലത്തെ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ട്രാക്കിലേക്ക് എത്തുക. ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കുക. 3 ഹീറ്റ്സുകൾ, 3 ഫൈനലുകൾ, ഫസ്റ്റ് ലൂസേഴ്സ്, ലൂസേഴ്സ് ഫൈനൽ, അങ്ങനെ 6 മത്സരങ്ങൾ കാണാം. നാളെ കൊല്ലത്ത് നടക്കുന്ന തീവാറും പോരാട്ടത്തിന്റെ എല്ലാ കാഴ്ചകളും കാണാൻ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കും.